ആദികർമ്മ ആയുർവേദയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഉറക്കത്തിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും ഉറക്കമില്ലായ്മയ്ക്കുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ഉറക്കമില്ലായ്മയെക്കുറിച്ച് അറിയുന്നതിന് മുൻപായി ഉറക്കത്തിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റേജ് 1 അതായത് നോൺ REM സ്ലീപ്പ് എന്ന് പറയും. ഇത് ഉറക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ഒരു സ്റ്റേജാണ്. അത് 5 മുതൽ 10 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്നു. ഈ സമയത്ത് ബ്രെയിൻ വേവ്സ് ഒക്കെ പതുക്കെയാവുന്നു. അതുപോലെ നമ്മുടെ ഹാർട്ട് റേറ്റും അതുപോലെ ബ്രീത്തിങ് റേറ്റ് അത് ശ്വസനഗതിയും പതുക്കെയാവുകയും ചെയ്യുന്നു. സ്റ്റേജ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലൈറ്റ് സ്ലീപ്പായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ സമയത്ത് ബോഡി ടെമ്പറേച്ചർ കുറയുകയും മസിൽസ് ഒക്കെ റിലാക്സ് ചെയ്യുകയും ചെയ്യും. ഇത് 10-20 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. ഈ സമയത്ത് പതുക്കെ പതുക്കെ നമുക്ക് പരിസരബോധം നഷ്ടപ്പെടുന്നു. പക്ഷേ ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ഉണരുകയും ചെയ്യും. സ്റ്റേജ് 3-ൽ ഹാർട്ട് റേറ്റ് അതേപോലെ ബ്രീത്തിങ് അതായത് ശ്വസനഗതിയൊക്കെ കൂടുതൽ പിന്നെയും പതുക്കെയാവുന്നു. ബ്രെയിൻ വേവ്സും അതേപോലെ തന്നെ പതുക്കെയാവുന്നു. സ്റ്റേജ് 4 എന്ന് പറയുന്നത് REM സ്ലീപ്പാണ്. അതായത് കണ്ണുകളുടെ ചലനം ദ്രുതഗതിയിലാവുന്നു. ഇത് 90 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്നു. ഈ സമയം ആണ് നമ്മൾ കൂടുതൽ സ്വപ്നമൊക്കെ കാണുന്നത്. ഉറക്കമില്ലായ്മയെ ജീവിതശൈലി രോഗമായും വാർദ്ധക്യ സഹജമായ രോഗമായും നമുക്ക് കണക്കാക്കാം. നിദ്രയില്ലായ്മയെ എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ നമ്മളൊരു ടൈം ഷെഡ്യൂൾഡ് ഉണ്ടാക്കണം. അതേപോലെ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ മുൻപായിട്ട് ചായ കാപ്പി അങ്ങനെയുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. 7:30 മുന്നേ ചെറിയ ചൂടുവെള്ളത്തിൽ മേൽ കഴുകുന്നത് വളരെ നല്ലതാണ്. ഉറക്കമില്ലായ്മയ്ക്ക് ആയുർവേദത്തിൽ പലതരം ചികിത്സാരീതികൾ പറയുന്നുണ്ട്. പക്ഷേ പ്രധാനമായും ശിരോഅഭ്യംഗം ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധം 80% ഉറക്കമില്ലായ്മയ്ക്കും കുറവ് കാണാറുണ്ട്. വളരെയധികം വൈകി വ്യായാമങ്ങൾ ചെയ്യാതിരിക്കുക. 1/2 ടീസ്പൂൺ ജീരകം പുഴുങ്ങിയ നേന്ത്രപ്പഴത്തിൽ കഴിക്കുന്നത് ഉറക്കക്കുറവിന് വളരെ നല്ലതാണ്. വൈകിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ചെറിയ രീതിയിലുള്ള മ്യൂസിക്കോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ പുസ്തകം വായിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പക്ഷേ പുസ്തകം ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി വായിക്കരുത്. പുറത്തെ ഏതെങ്കിലും റൂമിൽ പോയി ഇരുന്ന് വായിച്ചതിന് ശേഷം ഉറക്കം വന്നതിന് ശേഷം മാത്രം ബെഡ്റൂമിലേക്ക് വരിക. സസ്പെൻസ് ത്രില്ലർ സിനിമകൾ ഉറക്കത്തിനോടനുബന്ധമായിട്ട് കാണാതിരിക്കുക. കഴിയുന്നതും TV കണ്ടുകൊണ്ട് ഉറങ്ങുന്ന ഒരു ശീലം ഒഴിവാക്കുക. കാരണം മെലാറ്റോണിൻ എന്ന ഹോർമോൺ, ഞാൻ എൻ്റെ ബ്രഹ്മമുഹൂർത്തം എന്ന ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മെലാറ്റോണിനെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ മെലാറ്റോണിൻ ഹോർമോൺ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഉറക്കം ശരിയായി വരികയുള്ളൂ. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ചലനത്തെ, അതായത് ഒന്നുകിൽ നമ്മുടെ ശ്വസനഗതിയെയോ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിനെയോ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഉറക്കത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത ഏറെയാണ്. എല്ലാ ദിവസവും അവനവൻ്റെ ശരീരപ്രകൃതിക്ക് യോജിച്ച എണ്ണ ഉപയോഗിച്ച് കുളിക്കുന്നത് ഉറക്കമില്ലായ്മയ്ക്ക് വളരെയധികം നല്ലതാണ്. നിദ്രയില്ലായ്മയെ സൈക്കോളജിക്കലി എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. മരുന്നുകൾ ഏതെങ്കിലും സ്ഥിരമായി കഴിക്കുന്നവർ ഉറക്കക്കുറവിന് കാരണമായിട്ട് ഇത് മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. മനസ്സുഖമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. ഈ വള്ളത്തോൾ കവിത നിദ്രയെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നു. കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു, കൊച്ചുകുടിൽക്കത്രേ നിദ്രാസുഖം. അടുത്ത എപ്പിസോഡിൽ വേറൊരു വിഷയവുമായി കാണാം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.